മനോഹരമായ ഒരു വൈകുന്നേരം കോഴിക്കോടിലെ മോസ്റ്റ് ഹാപ്പനിങ് സ്പോട്ടായിട്ടുള്ള കാലിക്കറ്റ് ബീച്ചിൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഐറണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ടും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും പേരിൽ മാത്രമേ ഉള്ളൂ കോഴിക്കോട്. ജിയോഗ്രഫിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറമാണ്. അതേപോലെ തന്നെ കോഴിക്കോട് ബീച്ച് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇത് മൊത്തം മാനേജ് ചെയ്യുന്നതും ഇവിടുത്തെ മൊത്തം ആളുകളും മലപ്പുറംകാരാണ്. ഇങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന ആളുകളെയും സ്ട്രീറ്റ് വെൻഡേഴ്സ് വിൽക്കുന്ന വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡും കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു കാര്യമാണ്, ഇന്ന് വെറൈറ്റി ഡിന്നർ ഇവിടുന്ന് കഴിക്കാം. ആ ചിന്ത എന്നെ കൊണ്ടെത്തിച്ചത് 120 വർഷം പഴക്കമുള്ള ഡൽഹിയിലെ കരീംസ് റെസ്റ്റോറൻറ്റിൻ്റെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴിക്കോട് ബ്രാഞ്ചിലാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന വത്തക്ക കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് അവിടെ വരുന്ന എല്ലാവർക്കും ഒരാദ്യം കൊടുക്കുന്നുണ്ട്. മലയാളിക്കൊരു പ്രശ്നമുണ്ട്, മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് കരീംസ് റെസ്റ്റോറൻ്റ് മനസ്സിലാക്കി വരുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ മെനു ഒക്കെ കാണുമ്പോൾ ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട്. കരീംസ് റെസ്റ്റോറൻറ്റിൽ വരുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കബാബുകളെ കുറിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം ആദ്യം സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്യാൻ പോകുന്നത് കബാബാണല്ലോ. എസ് എ മലയാളി നമ്മൾ അത്ര ഫെമിലിയർ അല്ല ഈ കബാബ്സിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ട്. ഗലൂട്ടി കബാബ്, ടുണ്ടെ കബാബ്, ഷീക്ക കബാബ്, ഷമി കബാബ്, ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കട്ട്ലേറ്റ് പോലുള്ള കബാബാണ് ഈ ഷമി കബാബ് എന്ന് പറയുന്നത്. ഞാൻ ഓർഡർ ചെയ്ത് അതാണ്. ഒരു വേർസ്റ്റ് ഡിസിഷനായിരുന്നു. ഒരു കാരണവശാലും നിങ്ങളത് ഓർഡർ ചെയ്തത്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ലേഡിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, കബാബുകളെ കുറിച്ച് റേറ്റ് ചോദിക്കുക, എന്ത് ഫ്ലേവറാണ് ഏതായിരിക്കും ചോദിക്കുക, ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെയാവും പണി. ശരിക്കും വേർസ്റ്റ് കബാബ് ചോയ്സ്. രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കബാബ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഈ നീളത്തിലുള്ള, നിങ്ങൾ അത്യാവശ്യം കണ്ടുപരിചയമുള്ള ഒരു കബാബ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് എന്ന് പറയുന്നത് സീക്ക കബാബ് എന്നാണ്. ഇത് നല്ലൊരു കബാബായിരുന്നു. മറ്റേ ഷമ്മി കബാബിനെ, അതായത് കട്ട്ലെറ്റ് പോലെയുള്ള സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കബാബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള കബാബാണ്. എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കരീം റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം. ഈ സ്റ്റാർട്ടറിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു മെയിൻ കോഴ്സാണ് ഈ ഒരു കറി. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല തിക്കുള്ള മട്ടൻ കറിയാണ്. ഇതന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. ഇത് അല്ലെങ്കിൽ നിഹാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറിയുണ്ട്. രണ്ടും നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല കട്ടിയുള്ള കറി ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഗൾ ഡൽഹി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. നമ്മുടെ സ്പൈസസിൻ്റെയും നമ്മുടെ കറീൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുബൂസിനെ പോലെ ഇരിക്കുന്ന ഈ ഫ്ലാറ്റ് ബ്രെഡാണ്. ഇത് കുബൂസ് അല്ല, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കുൽച്ച എന്നാണ്. കുൽച്ച എന്ന് വളരെ വളരെ ക്രിസ്പി ആയിട്ടുള്ള പെട്ടെന്നെ പൊടിഞ്ഞു വരുന്ന നല്ല ടൈപ്പ് സാധനമാണ്. ഇതും ആ മട്ടൻ്റെ കറീൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡൽഹി നോർത്ത് ഇന്ത്യൻ സൈഡിലെ ബെസ്റ്റ് കോംബോ ആണ്. ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളിക്ക് ഇതൊരു വെറൈറ്റി കോംബോ ആയിരിക്കും. അതായത് ഈ കറിയും അതേപോലെ വളരെ ഫ്ലഫി ആയിട്ടുള്ള കുലിച്ചും. നമുക്ക് അങ്ങനെ കഴിച്ച് പരിചയം ഉണ്ടാവില്ല, പക്ഷെ നന്നായിരിക്കും. പിന്നീട് നമ്മുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ബിരിയാണി. ഈ ബിരിയാണി നിങ്ങൾ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിരിയാണി എക്സ്പെക്റ്റ് ചെയ്തത്, കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ സൈഡ് എസ്പെഷ്യലി ലക്നൗ ഭാഗത്തൊക്കെ കണ്ടുവരുന്ന ഒരു അവാദി ടൈപ്പ് ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, നല്ല ബിരിയാണി ആയിരുന്നു, നല്ല മീറ്റായിരുന്നു, പിന്നെ നല്ല അരോമാറ്റിക് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വൈറൽ മൊഹബത് കാ ഷർബത്ത് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതെനിക്ക് തോന്നുന്നത് കേരളത്തിൽ കിട്ടുന്ന ആദ്യത്തെ റെസ്റ്റോറൻ്റ് ആയിരിക്കും ചിലപ്പോൾ അത്. ഇത് ഡൽഹിയിൽ വ്ളോഗേഴ്സൊക്കെ ഹിറ്റാക്കിയ സംഭവമാണ്. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.